ഡി പി ആറുമായി ബന്ധപ്പെട്ട് ബോർഡ് ആവശ്യപ്പെട്ട വ്യക്തതകൾ വരുത്തിയിട്ടുണ്ട്. 2021 ജനുവരി 15 കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അയച്ച കത്തിൽ പദ്ധതിക്ക് ധനലഭ്യത ഉറപ്പുവരുന്നതുമായി ബന്ധപ്പെട്ട പാക്കേജുകൾക്ക് അന്തിമ രൂപം നൽകുന്നതിന് പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ ഏജൻസിക്കും സംസ്ഥാന സർക്കാരിനും ജൈക്കയുമായി ബന്ധപ്പെടാം എന്നും അറിയിച്ചിട്ടുണ്ട്. എല്ലാ പാരിസ്ഥിതിക ആശങ്കകളെയും കണക്കിലെടുത്തുകൊണ്ടായിരിക്കും പദ്ധതി നടപ്പാക്കുന്നത്. ആകെയുള്ള 530.45 കിലോമീറ്ററിൽ 88.4 കിലോമീറ്റർ വയാഡക്ട്, അതായത് ഭൂതലത്തിൽ നിന്നും ഉയർത്തിയ ദീർഘപാലങ്ങൾ, 13 കിലോമീറ്റർ പാലം, 11.5 കിലോമീറ്റർ തുരങ്കം, ഇതാണ് ഈ പാതയുടെ നില. പരിസ്ഥിതി സംരക്ഷിക്കാനാണ് പാത ഇത്തരത്തിൽ ക്രമീകരിച്ചിരിക്കുന്നത്. പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ കൂടി സിൽവർ ലൈൻ കടന്നു പോകുന്നില്ല. ഹൈഡ്രോളജിക്കൽ സർവേകളുടെ അടിസ്ഥാനത്തിൽ ജലാശയങ്ങളുടെ സ്വാഭാവികമായ നീരൊഴുക്ക് തടസ്സപ്പെടാതിരിക്കാൻ ഓവുചാലുകളും പാസേജുകളും ഒരുക്കും. ഡി പി ആർ തയ്യാറാക്കിയ ഘട്ടത്തിൽ തന്നെ ദ്രുത പാരിസ്ഥിതിക ആഘാത പഠനം നടത്തിയിരുന്നു. ശബ്ദം, പ്രകമ്പനം, ഈ വൈബ്രേഷൻ്റെ അവയുൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശകലനം ചെയ്യുന്ന വിശദമായ പരിസ്ഥിതി ആഘാത പഠനം 1 വർഷത്തിനുള്ളിൽ നടത്തുകയും ചെയ്യും. റോഡ് നിർമ്മാണത്തിന് വേണ്ടി വരുന്നതിൽ കുറവ് സാമഗ്രികൾ മാത്രമേ ഈ പദ്ധതിക്ക് വേണ്ടി വരികയുള്ളൂ. അടുത്ത 50 വർഷത്തേക്കുള്ള ഗതാഗത ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ പദ്ധതിയിലൂടെ സാധിക്കും. റോഡായാലോ, അവ ഇടക്കിടക്ക് നവീകരിക്കേണ്ടതായിട്ട് വരും. അത് മാത്രമല്ല, ചിലപ്പോൾ വിപുലീകരിക്കേണ്ടിയും വരും. ഇതിൽ അത്തരം പ്രശ്നം ഉണ്ടാകുന്നില്ല. അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യതയും ഉറപ്പുവരുത്തുന്നുണ്ട്. മറ്റൊരു പ്രത്യേകത, 100% ഹരിതോർജം ഉപയോഗിച്ചാണ് സിൽവർ ലൈൻ നടക്കുക. ആരംഭ വർഷത്തിൽ തന്നെ 530 കോടി രൂപയുടെ ഇന്ധനം ലാഭിക്കാൻ ഇത് സഹായിക്കും. ഗ്രാമീണ റോഡുകൾ ഉൾപ്പെടെ ഇപ്പോഴുള്ള എല്ലാ റോഡുകളിലും ഓവർബ്രിഡ്ജുകളോ അണ്ടർബ്രിഡ്ജുകളോ സബ്വേകളോ പണിയും. ഇതിനു പുറമെ പ്രദേശവാസികളുടെ സൗകര്യാർത്ഥം ഓരോ 500 മീറ്ററിലും ഇടനാഴികളൊരുക്കും. സിൽവർ ലൈനിലെ റോൾ ഓൺ റോൾ ഓഫ് സർവീസ് ഉപയോഗിച്ച് ഓരോ ദിവസവും 480 ട്രക്കുകൾ കൊണ്ടുപോകാൻ സാധിക്കും. നമ്മുടെ റോഡിലൂടെ പോകുന്ന ട്രക്ക് ഇത് വഹിച്ചുകൊണ്ട് എത്തുന്നർത്ഥം. ഒരു ദിവസം 480 ട്രക്ക് അങ്ങനെ കൊണ്ടുവരാൻ കഴിയും.